കേരളം അത്രമാത്രം ചർച്ച ചെയ്ത അഭയ കൊലക്കേസാണ് ഇന്നത്തെ വിഷയം. 1992 മാർച്ച് 27 BCM കോളേജിലെ രണ്ടാം വർഷ പ്രീ ഡിഗ്രി വിദ്യാർത്ഥിനിയായിരുന്ന സിസ്റ്റർ അഭയയുടെ മൃതശരീരം കോട്ടയം പയസ്റ്റന്ത് കോൺവെൻറ്റ് വളപ്പിലെ കിണറ്റിൽ നിന്ന് കിട്ടുന്നു. ഈ കോൺവെൻറ്റിലെ തന്നെ അന്തേവാസിയായിരുന്നു സിസ്റ്റർ അഭയ. ആദ്യം ലോക്കൽ പോലീസ് അന്വേഷിച്ച കേസ് 1992 ഏപ്രിൽ 14 ക്രൈംബ്രാഞ്ചിന് കൈമാറി. കേസന്വേഷണം നടത്തിയ ക്രൈംബ്രാഞ്ച് 1993 ജനുവരി 30 സിസ്റ്റർ അഭയയുടെ മരണം ആത്മഹത്യയാണെന്ന് ചൂണ്ടിക്കാട്ടി കോടതിയിൽ റിപ്പോർട്ട് നൽകി. ഈ റിപ്പോർട്ടിനെ ചോദ്യം ചെയ്ത് അഭയ ആക്ഷൻ കൗൺസിൽ ഹൈക്കോടതിയെ സമീപിക്കുന്നു. 1993 മാർച്ച് 29 ഹൈക്കോടതി നിർദ്ദേശപ്രകാരം കേസ് CBI ഏറ്റെടുക്കുന്നു. CBI DYSP വർഗീസ് പി തോമസിനായിരുന്നു അന്വേഷണ ചുമതല. ഇതിനിടയിൽ ക്രൈംബ്രാഞ്ച് കേസിലെ പല നിർണായക തെളിവുകളും നശിപ്പിച്ചിരുന്നു. അഭയയുടെ ഡയറിയും വസ്ത്രങ്ങളും നശിപ്പിക്കപ്പെട്ടവയിലുണ്ടായിരുന്നു. കേസന്വേഷിച്ച CBI ആത്മഹത്യയാണെന്ന ക്രൈംബ്രാഞ്ചിൻ്റെ വാദം ശരിയല്ലെന്ന് കണ്ടെത്തി. എന്നാൽ അഭയ ആത്മഹത്യ ചെയ്തുവെന്ന് റിപ്പോർട്ട് നൽകാൻ CBI SP വി ത്യാഗരാജൻ ആവശ്യപ്പെട്ടതായി പത്രസമ്മേളനത്തിൽ വർഗീസ് പി തോമസ് വെളിപ്പെടുത്തി. സർവീസ് 7 വർഷം ബാക്കിയുള്ളപ്പോൾ അദ്ദേഹം ജോലി രാജിവെക്കുകയും ചെയ്തു. അഭയയുടെ മരണം ആത്മഹത്യയാണെന്ന് റിപ്പോർട്ട് എഴുതിയ ക്രൈംബ്രാഞ്ച് അവരുടെ പക്കലുണ്ടായിരുന്ന തെളിവു സാധനങ്ങൾ CBIയെ ഏൽപ്പിക്കാതെ കത്തിച്ചു കളഞ്ഞതായും വർഗീസ് പി തോമസ് ആരോപണം ഉന്നയിച്ചിരുന്നു. അന്ന് പ്രധാനമന്ത്രിയായിരുന്ന നരസിംഹറാവുവും കേസ് തേച്ചു മായ്ച്ചു കളയാൻ ശ്രമിച്ചതായും വർഗീസ് തോമസ് വെളിപ്പെടുത്തിയിരുന്നു. ഇതിനുശേഷം 1994 മാർച്ച് 17 CBI ജോയിൻറ്റ് ഡയറക്ടർ ML ശർമ്മയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തിന് അന്വേഷണ ചുമതല നൽകി. ഇവർ അന്വേഷണത്തിൻ്റെ ഭാഗമായി വിശദമായ ഫോറൻസിക് പരിശോധനകളും ഡമ്മി പരീക്ഷണവും നടത്തി. തുടർന്ന് 1996 നവംബർ 26 കേസ് എഴുതിത്തള്ളണം എന്നാവശ്യപ്പെട്ടു CBIയുടെ എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ റിപ്പോർട്ട് നൽകി. ഈ റിപ്പോർട്ട് തള്ളിയ കോടതി CBIക്കു നേരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചു. സത്യസന്ധമായി വീണ്ടും കേസന്വേഷിക്കാൻ CBIക്ക് വീണ്ടും എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി നിർദ്ദേശം നൽകി. തുടർന്ന് 1999 ജൂലൈ 12 കൊലപാതകം തന്നെയെന്ന് CJM കോടതിയിൽ CBI റിപ്പോർട്ട് നൽകി. നിർണായക തെളിവുകളെല്ലാം പോലീസ് നശിപ്പിച്ചതിനാൽ പ്രതികളെ പിടിക്കാനായില്ലെന്ന് CBI വാദം. 2000 ജൂൺ 23 പുനരന്വേഷണത്തിന് പുതിയ ടീമിനെ നിയമിക്കാൻ CBIക്ക് എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് നിർദ്ദേശം നൽകി. ബ്രെയിൻ ഫിംഗർ പ്രിൻറ്റിംഗ് അടക്കം നൂതന കുറ്റാന്വേഷണ മാർഗങ്ങൾ ഉപയോഗിക്കണമെന്നും നിർദ്ദേശിച്ചു. ഇതിന് ശേഷം 2001 മെയ് 18 അഭയ കേസിൽ കൂടുതൽ അന്വേഷണം നടത്താൻ CBIക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകി. 2001 ഓഗസ്റ്റ് 16 CBI DIG നന്ദകിഷോറിൻ്റെ നേതൃത്വത്തിലുള്ള 8-അംഗ സംഘം പുനരന്വേഷണത്തിന് കോട്ടയത്തെത്തി. പിന്നീട് 2005 ഓഗസ്റ്റ് 30 കേസന്വേഷണം അവസാനിപ്പിക്കാൻ അനുമതി തേടി CBI 3-ാം തവണയും CJM കോടതിയിൽ റിപ്പോർട്ട് നൽകി. അന്വേഷണം അവസാനിപ്പിക്കാൻ കോടതി തയ്യാറായില്ല. പോലീസ് തെളിവ് നശിപ്പിച്ചു എന്ന് പറഞ്ഞ് കൈകഴുകാനാവില്ലെന്നും കോടതി നിരീക്ഷിച്ചു. ഇതിനിടയിൽ 2007 അഭയ കേസിലെ ആന്തരികാവയവ പരിശോധനാ റിപ്പോർട്ടിൽ തിരുത്തൽ നടന്നുവെന്ന വെളിപ്പെടുത്തലോടെ കേസ് വീണ്ടും സജീവമായി. കോട്ടയം മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരുന്ന രജിസ്റ്ററിൽ നിന്ന് അഭയയുടെ റിപ്പോർട്ട് കാണാതായെന്ന് കോടതിയിൽ പോലീസ് സർജൻ റിപ്പോർട്ട് നൽകി. 2007 മെയ് 22 ഫോറൻസിക് റിപ്പോർട്ടിൽ തിരുത്തൽ നടന്നതായി തിരുവനന്തപുരം CJM കോടതി വ്യക്തമാക്കുന്നു. 2008 അഭയക്കേസിൽ CBIയുടെ കേരള ഘടകം അന്വേഷിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. കേസന്വേഷിച്ചിരുന്ന അഗർവാളിൻ്റെ പല നടപടികളും ശരിയല്ലെന്ന് നിരീക്ഷിച്ച കോടതി അഗർവാളിനെതിരെ തൽക്കാലം നടപടിയില്ലെന്നും പറഞ്ഞു. കേസന്വേഷിക്കേണ്ടത് CBIയുടെ കൊച്ചി യൂണിറ്റ് ആയിരിക്കണമെന്ന് നിർദ്ദേശിച്ചു. അന്വേഷണം സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കണം. CJM കോടതിക്ക് അന്വേഷണത്തിനാവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകാം. ഇടപെടലുകൾ ഉണ്ടായാൽ CBIക്ക് ഹൈക്കോടതിയെ സമീപിക്കാമെന്നും കോടതി പറഞ്ഞു. പുതിയ അന്വേഷണ സംഘത്തിൽ പൂർണ്ണ തൃപ്തിയും വിശ്വാസവും രേഖപ്പെടുത്തിയ കോടതി കേസിൻ്റെ പതിവ് മേൽത്തോട്ടം തുടരാൻ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനോട് നിർദ്ദേശിച്ചു. ഈ കൊലക്കേസുമായി ബന്ധപ്പെട്ട് 2008 നവംബർ ഒക്ടോബർ മാസങ്ങളിലായി ഫാദർ തോമസ് കോട്ടൂർ, ഫാദർ ജോസ് പൂത്രക്കയിൽ, സിസ്റ്റർ സെഫി എന്നീ 3 പേരെ CBI പ്രത്യേക സംഘം അറസ്റ്റ് ചെയ്തു.
അഭയ താമസിച്ചിരുന്ന പയസ് 10th കോൺവെന്റിന്റെ സമീപത്ത് നിന്നും CBI സംഘം കസ്റ്റഡിയിലെടുത്ത സഞ്ജു പി മാത്യു എന്നയാൾ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ്. അറസ്റ്റ് ചെയ്ത 3 പ്രതികളെയും 2008 നവംബർ 19 കോടതിയിൽ ഹാജരാക്കുകയും കോടതി പ്രതികൾക്ക് ജാമ്യം നിഷേധിച്ച് കൂടുതൽ ചോദ്യം ചെയ്യലിനായി CBI കസ്റ്റഡിയിൽ വിട്ടുകൊടുക്കുകയും ചെയ്തു. CBI ഇവരെ നുണപരിശോധന, നെർക്കോ അനാലിസിസ് അടക്കമുള്ള പരിശോധനകൾക്ക് വിധേയരാക്കി. പ്രത്യേകതരം ദ്രാവകം കുത്തിവെച്ച് സത്യം പറയിപ്പിക്കുന്ന രീതിയാണ് നെർക്കോ അനാലിസിസ്. സിസ്റ്റർ അഭയയെ കൊല്ലാൻ മുഖ്യ പങ്ക് വഹിച്ച പ്രതി തോമസ് കോട്ടൂരാണെന്നാണ് CBIയുടെ കണ്ടെത്തൽ. കൊലപാതകം, കൊല ചെയ്യാൻ പൊതുവായ ഉദ്ദേശം എന്നീ വകുപ്പുകൾ അനുസരിച്ചിട്ടുള്ള കുറ്റങ്ങളാണ് CBI ഇദ്ദേഹത്തിന്റെ മേൽ ചുമത്തിയിട്ടുള്ളത്. സിസ്റ്റർ അഭയയെ തലക്കാദ്യമടിക്കുന്നത് ഫാദർ കോട്ടൂരാണെന്ന് CBI ആരോപിക്കുന്നു. ഫാദർ തോമസ് കോട്ടൂർ BCM കോളേജിൽ സൈക്കോളജി വിഭാഗം അധ്യാപകനായിരുന്നു. അതിനുശേഷം അമേരിക്കയിലേക്ക് പോയി. അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ ഫാദർ തോമസ് കോട്ടൂർ കോട്ടയം അതിരൂപത ചാൻസലറായി പ്രവർത്തിക്കുകയായിരുന്നു. സിസ്റ്റർ അഭയയെ തലക്കടിക്കാൻ ഫാദർ തോമസിന് കൂട്ടുനിന്ന ഫാദർ ജോസ് മൂത്രിക്കയിൽ രണ്ടാം പ്രതിയാണ്. കൊലപാതകത്തിൽ ഫാദർ കോട്ടൂരിനോടൊപ്പം പങ്കാളിയായെന്നാണ് CBIയുടെ കണ്ടെത്തൽ. നിലത്ത് വീണ അഭയയെ കിണറ്റിലേക്കെറിയാൻ ഫാദർ കോട്ടൂരിനോടൊപ്പം ഫാദർ പൂത്രിക്കയിലും കൂട്ടുനിന്നതായി സംശയിക്കുന്നു. സംഭവസ്ഥലത്ത് നിന്ന് ഫാദർ കോട്ടൂരിനോടൊപ്പമാണ് ഫാദർ പൂത്രിക്കയിലും പോയത്. അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ കാസർഗോഡ് ജില്ലയിലെ രാജപുരം സെന്റ് പയസ് 10th കോളേജിലെ പ്രിൻസിപ്പളും മലയാളം അധ്യാപകനുമായി പ്രവർത്തിക്കുകയായിരുന്നു ജോസ് പൂത്രിക്കയിൽ. സിസ്റ്റർ അഭിയ കേസിൽ 1-ഉം 2-ഉം പ്രതികൾക്കൊപ്പം കുറ്റകൃത്യങ്ങളിൽ പങ്കുചേർന്ന വ്യക്തിയാണ് സിസ്റ്റർ സെഫി. കോട്ടൂർ അഭയയുടെ തലക്കടിച്ചപ്പോൾ രണ്ടാം പ്രതി പൂത്രിക്കലിനോടൊപ്പം കുറ്റകൃത്യത്തിന് സിസ്റ്റർ പ്രേരണ നൽകി. 1-ഉം 2-ഉം പ്രതികളെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് സിസ്റ്റർ സെഫിക്ക് കൊലയുമായി ബന്ധമുള്ള കാര്യം CBIക്ക് കണ്ടെത്താൻ കഴിഞ്ഞത്. അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ സിസ്റ്റർ സെഫി തിരുവല്ല സെന്റ് ജോസഫ് കോൺവെന്റിലെ അന്തേവാസിനിയായിരുന്നു.